സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദുഖാന തിരുനാളാണ് സെൻറ് തോമസ് ഡേ. മാർത്തോമാ കത്തോലിക്കൻ എന്ന് അഭിമാനിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിലൊന്ന്, നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ തിരുനാൾ. പക്ഷേ ഈ നാളുകളിൽ കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യം, അനേകം ആളുകൾ തോമാ സ്ലീഹായുടെ ഭാരത പ്രവേശനം ഒരു കിട്ടുകഥയാണെന്നും അതൊരു ചരിത്ര സംഭവമേ അല്ല എന്നും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട്, ചരിത്ര തെളിവുകളാണെന്ന വിധത്തിൽ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ മാർത്തോമാ സ്ലീഹായുടെ ഭാരത പ്രവേശനം ഒരു കെട്ടുകഥ മാത്രമാണെന്നും ചരിത്രവുമായി അതിനൊരു ബന്ധവുമില്ലെന്നും അവകാശപ്പെടുന്ന അനേകം ആളുകൾ ഈ നാളുകളിലൊക്കെ കടന്നു വരുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ആളുകളെ വഴിതെറ്റിക്കാൻ അവർക്ക് സാധിക്കുന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കൃത്യമായ ചരിത്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 7 തെളിവുകൾ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ട് മാർത്തോമാ സ്ലീഹായുടെ ഭാരത പ്രവേശനം ഒരു ചരിത്ര സംഭവമാണെന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 തെളിവ്, സെൻറ് തോമസ് ക്രിസ്ത്യൻസിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ആ പേരിൽ ഒരു സമൂഹം, ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു സമൂഹം സെൻറ് തോമസ് ക്രിസ്ത്യൻസ് എന്ന പേരിൽ ഈ ലോകത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പ്രത്യേകിച്ച് കേരള മണ്ണിൽ നമുക്കറിയാം, അനേക ലക്ഷം ആളുകൾ ഈ കമ്മ്യൂണിറ്റിയിൽ വിശ്വസിക്കുന്നവരുണ്ട്, സെൻറ് തോമസ് ക്രിസ്ത്യൻസ്. ഈ പേര് കിട്ടാൻ തന്നെ കാരണം വിശുദ്ധ തോമസ് ലീഹായാണ് നമ്മുടെ സ്ഥാപകൻ എന്നതുകൊണ്ടാണ് ഈ ഒരു വലിയ സമൂഹം മുഴുവനും ഈ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്നത്, ഈ പേരിൽ നിലനിൽക്കുന്നത്, സെൻറ് തോമസ് ക്രിസ്ത്യൻസ്. കാരണം ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ 2 രീതിയിലുള്ള സമൂഹങ്ങളുണ്ട്. ചില സമൂഹങ്ങൾ ഒത്തിരി പ്രാവീണ്യമുള്ളതായിരിക്കാം, സമൂഹത്തിൽ വലിയ നിലയും വിലയും ഉള്ളതായതുകൊണ്ട് ചിലരൊക്കെ അവരുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കും. പക്ഷേ മറ്റ് ചില സമൂഹങ്ങൾ ഒരുപക്ഷെ പലവിധ സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം അതിനൊന്നും മുതിരാതെ മുൻപോട്ട് പോകുന്നവരായിരിക്കാം. അങ്ങനെയുള്ള സമൂഹങ്ങളെപ്പറ്റി പഠിക്കുവാൻ പലപ്പോഴും ചരിത്രകാരന്മാർ ആശ്രയിക്കുന്നത് ആ സമൂഹത്തിൻ്റെ ഇന്നത്തെ യാഥാർത്ഥ്യമാണ്, അവരുടെ വാചിക പാരമ്പര്യങ്ങൾ തന്നെയാണ്. സെൻറ് തോമസ് ക്രിസ്ത്യൻസിൻ്റെ വാചിക പാരമ്പര്യങ്ങളും ഈ പേരും സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സെൻറ് തോമസ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, ആ വ്യക്തിയാണ് ഈ സമൂഹത്തിൻ്റെ സ്ഥാപകൻ എന്നുള്ളതാണ്. ആ വ്യക്തിയിൽ നിന്നാണ് നമ്മൾ വിശ്വാസം സ്വീകരിച്ചത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, 1 തെളിവ് ഇതാണ്, സെൻറ് തോമസ് ക്രിസ്ത്യൻസ്. നമുക്കറിയാവുന്നതുപോലെ മാർക്ക് ബ്ലോച്ച് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ, അദ്ദേഹം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥിതി, ഫ്രഞ്ച് വ്യവസ്ഥിതിയെപ്പറ്റി, ഫ്യൂഡൽ വ്യവസ്ഥിതിയെപ്പറ്റി പഠിക്കുവാൻ ആശ്രയിച്ചത് 20 നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ഗ്രാമങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ്. ആ ഗ്രാമത്തിൻ്റെ ഇന്നത്തെ യാഥാർത്ഥ്യത്തെ വിശദീകരിച്ചുകൊണ്ടും വിശകലനം ചെയ്തുകൊണ്ടും മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥിതി പുനഃസൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതുപോലെ തന്നെ മാർത്തോമാ കത്തോലിക്കരുടെ ഇന്നത്തെ സാഹചര്യങ്ങളും അവരെ ഇന്ന് പഠിച്ചുകൊണ്ടും അവരുടെ ഇന്നത്തെ പാരമ്പര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടും അവരുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാപകൻ മാർത്തോമാ സ്ലീഹായാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ 1 തെളിവ്, സെൻറ് തോമസ് ക്രിസ്ത്യൻസ് എന്ന ഒരു സമൂഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നത് തന്നെ വിളിച്ചോതുന്ന യാഥാർത്ഥ്യം. നമ്മുടെ സ്ഥാപകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സെൻറ് തോമസ് തോമാ സ്ലീഹ വന്നിട്ടുണ്ടെന്നും ഭാരതത്തിൽ വിശ്വാസ പൈതൃകത്തിന് ആരംഭം കുറിച്ചത് അദ്ദേഹമാണെന്നും 100% നമുക്ക് വിശ്വസിക്കാം. സ്നേഹമുള്ളവരെ, 2 തെളിവ്, 3 രൂപീകൃതമായ ഒരു ഗ്രന്ഥമാണ്, അത് ആക്ട്സ് ഓഫ് സെൻറ് തോമസ്, തോമാ സ്ലീഹായുടെ നടപടികൾ എന്നൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ കൃത്യമായി തോമാ സ്ലീഹായുടെ ഭാരത പ്രവേശനത്തെപ്പറ്റി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ പുസ്തകം പറയുന്നതനുസരിച്ച് ഗോണ്ടഹോറസ് എന്ന രാജാവിൻ്റെ സ്വത്തിലേക്കാണ് തോമാ സ്ലീഹ കടന്നു വരുന്നത്.
അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം. ഈ കോണ്ടഫോറസ് രാജാവ് ഒരു ഇന്തോ പാർത്തൻ രാജാവായിരുന്നു എന്ന് പിന്നീട് ചരിത്രകാരന്മാർക്ക് വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. 1872 വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടത്തിയ ചില ഗണനകളിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ചില നാണയങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 1870 തന്നെ പാകിസ്ഥാനിലെ ലാഹോറിൽ നടത്തിയ ചില ഗണനകളിൽ അദ്ദേഹത്തിൻ്റെ കാലത്തെ, കോണ്ടഫോറസ് രാജാവിൻ്റെ കാലത്തെ ചില ശിലാലിഖിതങ്ങളും കണ്ടെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ കോണ്ടഫോറസ് എന്ന് പറയുന്ന ഒരു രാജാവ് ഒരു ചരിത്ര പുരുഷനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സദസ്സിലേക്കാണ് തോമസ് ലീഹ കടന്നു വന്നതെന്നാണ് ആക്ട്സ് ഓഫ് സെൻറ് തോമസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ, സുറിയാനി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് രണ്ടാമത്തെ തെളിവ്. പ്രിയപ്പെട്ടവരെ, തോമസ് ലീഹായുടെ ഭാരത പ്രവേശനത്തിൻ്റെ മൂന്നാമത്തെ തെളിവ് നമ്മൾ കണ്ടെത്തുന്നത് മാർത്തോമ നസ്രാണികൾക്കിടയിൽ പ്രചാരത്തിലുള്ള രണ്ട് നാടൻ കലകളിലാണ്. അത് റമ്പാൻപാട്ടും മാർഗംകളി പാട്ടുമാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ചില സമൂഹങ്ങളുടെ ചരിത്രപരത വെളിപ്പെടുന്നതിന് വേണ്ടി ചരിത്രകാരന്മാർ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ആ സമൂഹത്തിൽ പ്രബലമായിരുന്ന ചില നാടൻ കലകളിലാണ്. കാരണം ആ കലകളിൽ ആ സമൂഹത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി, വളർച്ചയെപ്പറ്റിയുള്ള കൃത്യമായ വിവരങ്ങളൊക്കെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. മാർത്തോമ നസ്രാണികളുടെ പാരമ്പര്യ കലകളായ മാർഗംകളിയിലും റമ്പാൻപാട്ടിലും മാർത്തോമാസ് ലീഹായുടെ പൈതൃകത്തെപ്പറ്റിയാണ് വിവരിക്കുന്നത്. തോമസ് ലീഹായിൽ നിന്നും തങ്ങൾ വിശ്വാസം സ്വീകരിച്ചതിനെപ്പറ്റിയും അതിനുശേഷം തങ്ങളുടെ സമൂഹം വളർന്നു വന്നതിനെപ്പറ്റിയുമൊക്കെയാണ് കൃത്യമായി ഈ രണ്ട് കലകളിലും ഈ രണ്ട് ഗാനരൂപങ്ങളിലും നമ്മൾ കാണുന്നത്, മാർഗംകളി പാട്ടിലും റമ്പാൻപാട്ടിലും. ഇത് തോമസ് ലീഹ ഭാരതത്തിൽ വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചികമായ തെളിവുകളിൽ ഒന്നാണ്. തോമസ് ലീഹായുടെ ഭാരത പ്രവേശനം ഒരു കെട്ടുകഥയാണെന്ന് വ്യാഖ്യാനിക്കുന്ന, വാദഗതികൾ ഉയർത്തുന്ന പലരും ഉയർത്തുന്ന ഒരു വാദഗതിയാണ്, AD 1 കേരളം ഒരു വലിയ കൊടുങ്കാടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ആ കാട്ടിലേക്ക്, ജനവാസമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് തോമസ് ലീഹ വന്നു എന്ന് പറയുന്നത് വെറും ഒരു കെട്ടുകഥയാണ് എന്ന വാദഗതി ഈ നാടുകളിലേക്ക് ഒത്തിരി ഉയർത്തുന്ന ഒരുപാട് പേരുണ്ട്. നാലാമത്തെ തെളിവ് ഇവരുടെ വാദഗതികളെ ഗണ്യിക്കുന്നതാണ്. കാരണം ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് AD 1 കേരളവുമായി ഈജിപ്തിനും റോമിനും വളരെ ശക്തമായ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുസീരീസ് പട്ടണവുമായി ഒത്തിരി വ്യാപാര ബന്ധങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരമൊരു വ്യാപാര ബന്ധത്തിൻ്റെ ഇടയിൽ, വ്യാപാര ബന്ധങ്ങൾക്ക് വന്ന കപ്പലിൽ തീർച്ചയായും തോമസ് ലീഹ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. ചരിത്രകാരനായ സ്ട്രോബോ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം BC 63 മുതൽ AD 24 വരെ ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈജിപ്തും മുസീരീസും തമ്മിൽ ആ ഒരു വർഷം തന്നെ, ഒരു വർഷത്തിൽ ഏകദേശം 120 കപ്പലുകൾ വന്നിട്ടുണ്ടായിരിക്കുമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് വ്യാപാരികൾ വിദേശത്തു നിന്ന്, പ്രത്യേകിച്ച് ഈജിപ്തിൽ നിന്നും റോമിൽ നിന്നുമൊക്കെ കേരളത്തിലേക്ക് വന്നിരിക്കാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം, നമുക്ക് വിശ്വസിക്കാം, അത്തരമൊരു വ്യാപാര സംഘത്തിൻ്റെ കൂടെ തോമസ് ലീഹ കേരളത്തിൽ നമ്മുടെ പാരമ്പര്യമനുസരിച്ച് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി. അത് ചരിത്രപരമായൊരു വസ്തുതയാണ്, അതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ കേരളം ഒരു കൊടുങ്കാടാണ് എന്ന വാദഗതിക്ക് ഒരു പ്രസക്തിയുമില്ല. ഇത്രയും അധികം സജീവമായ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്ന മുസീരീസ് പോലെയുള്ള പട്ടണങ്ങളിലുള്ള, തുറമുഖ പട്ടണങ്ങളിലുള്ള കേരളം സജീവ വ്യാപാര സാധ്യതയുള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാം, നമുക്ക് വിശ്വസിക്കാം, ഇത്തരം ഒരു വ്യാപാര കപ്പലിൽ നമ്മുടെ തോമസ് ലീഹ, മാർത്തോമാ ലീഹ പാരമ്പര്യം പറയുന്നതനുസരിച്ച് കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങുകയും അതിനുശേഷം അവിടെ ആരംഭിച്ച സുവിശേഷ പ്രഘോഷണം ഭാരതം മുഴുവനും കർത്താവിന് സജീവ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു എന്നുള്ളത് 100% വിശ്വസിക്കാവുന്നതാണ്. തോമസ് ലീഹായുടെ ഭാരത പ്രവേശനത്തിനുള്ള അഞ്ചാമത്തെ തെളിവ് അദ്ദേഹം സ്ഥാപിച്ച 7.5 പള്ളികളാണ്.
ഈ ഏഴര പള്ളികൾ എന്ന് പറയുമ്പോൾ തോമാസ്ലിഹ ഏഴര പള്ളികൾ പണിതു എന്നുള്ള അർത്ഥം ഏഴ് സ്ഥലങ്ങളിൽ എട്ട് സ്ഥലങ്ങളിൽ തോമാസ്ലിഹ അദ്ദേഹത്തിൻ്റെ സുവിശേഷ അഗ്നി കൊളുത്തി എന്ന് മാത്രമാണ് അർത്ഥം ആ സ്ഥലങ്ങളിൽ പള്ളി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവ സമൂഹം ജീവിച്ചിരുന്ന ഒരു സ്ഥലം എന്ന് മാത്രമാണ് അങ്ങനെ വരുമ്പോൾ നമുക്കറിയാമല്ലോ കൊടുങ്ങല്ലൂർ കൊല്ലം കോട്ടയ്ക്കാവ് നിരണം കോക്കമംഗലം നിലയ്ക്കൽ പാലയൂർ തിരുവാങ്കോട് എന്നീ സ്ഥലങ്ങളിലാണ് ഈ പള്ളികൾ അതായത് സമൂഹങ്ങൾ തോമാസ്ലിഹ സ്ഥാപിച്ചത് ചരിത്രകാരന്മാർ പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ സാക്ഷിക്കുന്നുണ്ട് ഈ സമൂഹങ്ങളിലായിരുന്നു അതായത് ഈ തോമാസ്ലിഹ പള്ളി സ്ഥാപിച്ചു അഥവാ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലങ്ങളിലാണ് പിന്നീടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ക്രൈസ്തവ വിശ്വാസം തഴച്ചു വളർന്നിരുന്നത് അതിനർത്ഥം അവിടെ ഒരു പാരമ്പര്യം തോമാസ്ലിഹ കൊടുത്തുവെന്നാണ് ഇതിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കാനുണ്ട് പലരും ഉയർത്തുന്ന ഒരു ആരോപണമാണ് ഈ അരപ്പള്ളി എന്നതുകൊണ്ട് തോമാസ്ലിഹ പകുതി പള്ളി പണിതു എന്നാണോ അർത്ഥമെന്ന് അങ്ങനെയല്ല അരപ്പള്ളി എന്നറിയപ്പെടുന്നത് തിരുവാങ്കോടാണ് കന്യാകുമാരിക്കടുത്തുള്ള തിരുവാങ്കോട് അവിടെ സമൂഹം സ്ഥാപിച്ചത് അവിടെ അരജൻ അതായത് രാജാവ് നൽകിയ സ്ഥലത്താണ് രാജാവിൻ്റെ പള്ളി എന്നുള്ള പേരിലാണ് ആ സ്ഥലത്തെ ദേവാലയം അരപ്പള്ളി എന്നറിയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഇതാണ് അഞ്ചാമത്തെ തെളിവ് അതായത് തോമാസ്ലിഹ സ്ഥാപിച്ച ഈ ഏഴര പള്ളികൾ ഈ പ്രദേശങ്ങളിലൊക്കെയാണ് ക്രൈസ്തവ വിശ്വാസം തഴച്ചു വളർന്നത് അതിനർത്ഥം അവർക്ക് ഒരു പൂർവ്വപിതാവായ തോമാസ്ലിഹ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് 100% അദ്ദേഹത്തിൻ്റെ ഭാരത വരവിൽ നമുക്ക് വിശ്വസിക്കാവുന്നതാണ് തോമാസ്ലിഹയുടെ ഭാരത പ്രവേശനത്തിൻ്റെ 6-ാമത്തെ തെളിവ് തോമാസ്ലിഹയുടെ കബറിടമാണ് തോമാസ്ലിഹയുടെ കബറിടം നമുക്കറിയാവുന്നതുപോലെ മൈലാപ്പൂരിലാണുള്ളത് ഈ കബറിടം അദ്ദേഹത്തിൻ്റെ ഭാരത പ്രവേശനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായി നിലകൊള്ളുന്നു കാരണം ലോകത്ത് മറ്റെവിടെയും തോമാസ്ലിഹയുടെ പേരിലുള്ള ഒരു കബറിടമില്ല ആദിമ നൂറ്റാണ്ട് മുതലുള്ള AD 1-ാം നൂറ്റാണ്ട് മുതലുള്ള കേരള ക്രൈസ്തവരുടെ ഒരു പാരമ്പര്യമായിരുന്നു മൈലാപ്പൂരിലുള്ള തോമാസ്ലിഹയുടെ കബറിടത്തിലേക്ക് തീർത്ഥയാത്ര നടത്തുക എന്നുള്ളതും അവിടെ നിന്ന് ആ കബറിടത്തിലെ മണ്ണ് അല്പം എടുത്തുകൊണ്ട് അവരുടെ ഭവനങ്ങളിലേക്ക് വന്ന് അത് കുഴച്ച് വെള്ളത്തിൽ കലർത്തി രോഗികൾക്ക് കുടിക്കാൻ കൊടുക്കുക എന്നുള്ളതും അതൊരു വിശുദ്ധ ജലമായി അവർ ആ കബറിടത്തിലെ മണ്ണിനെ കണ്ടിരുന്നു മണ്ണിനെ കലർത്തിയ വെള്ളത്തെ കണ്ടിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് തങ്ങളുടെ പിതാവായ തോമാസ്ലിഹയുടെ കബറിടത്തെ അത് മൈലാപ്പൂരിൽ ആ കബറിടമുണ്ടെന്ന് വിശ്വസിച്ച് ആ കബറിടത്തെ വണങ്ങുന്ന ഒരു പാരമ്പര്യം മാർത്തോമാ ക്രിസ്ത്യാനികളുടെയിൽ ഉണ്ടായിരുന്നു 1292 ദക്ഷിണേന്ത്യ സന്ദർശിച്ച മാർക്കോ പോളോ അദ്ദേഹം കൊല്ലത്തെ ക്രൈസ്തവരെക്കുറിച്ചും കുറമാണ്ടൽ തീരത്ത് തോമാസ്ലിഹ നടത്തിയ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചും അവസാനം അദ്ദേഹം മൈലാപ്പൂരിൽ വെച്ച് കൊല്ലപ്പെട്ടതിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു ചരിത്രകാരനായ ജോൺ മരിഞ്ഞോളി 1546 അദ്ദേഹം കൊല്ലം സന്ദർശിച്ചത് അദ്ദേഹം പറയുന്നത് ധാരാളം മയിലുകളുള്ള ഒരിടത്ത് വെച്ച് തോമാസ്ലിഹ കൊല്ലപ്പെട്ടുവെന്നാണ് ഈ ധാരാളം മയിലുകളുണ്ട് ഉള്ള ഒരു സ്ഥലമെന്ന് അദ്ദേഹം അവിടെ പരാമർശിക്കുന്നത് മൈലാപ്പൂര് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ വാർത്തകളൊക്കെ 15-ാം നൂറ്റാണ്ടിൽ വന്ന ഒരു ചരിത്രകാരന് ഒരു സഞ്ചാരിക്ക് ഈ വാർത്ത കിട്ടിയത് അക്കാലഘട്ടത്തിൽ പ്രബലമായിരുന്ന പാരമ്പര്യത്തിൽ നിന്നാണ് ആളുകളുടെ വായ്മൊഴിയായി മനുഷ്യർ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന പാരമ്പര്യത്തിൽ നിന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ തോമാസ്ലിഹ ഭാരതത്തിൽ വരികയും മൈലാപ്പൂരിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ് എന്നുള്ളതാണ് തോമാസ്ലിഹ ഭാരതത്തിൽ വന്നു എന്നുള്ളതിൻ്റെ 7-ാമത്തെ തെളിവ് ചരിത്രകാരന്മാരായ ചില സഭാപിതാക്കന്മാരുടെ രചനകളിൽ അവർ സാക്ഷ്യപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ആദിമ നൂറ്റാണ്ടുകളിൽ 2-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെയുള്ള സഭാപിതാക്കന്മാരായ ചരിത്രകാരന്മാർ തോമാസ്ലിഹയുടെ ഭാരത പ്രവേശനത്തെപ്പറ്റി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിസിബിസിലെ വിശുദ്ധ എഫ്രേം വിശുദ്ധ ഗ്രിഗറി നസിയൻസ് വിശുദ്ധ അംബ്രോസിയോസ് വിശുദ്ധ ജെറോം വിശുദ്ധ പൗളിനോസ് നോല വിശുദ്ധ ഗ്രിഗറി ടൂർസ് എന്നിവരൊക്കെ അതായത് 2-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന ഈ സഭാപിതാക്കന്മാർ അവരുടെ രചനകളിൽ മാർത്തോമാ ശ്രീഹയുടെ ഭാരതത്തിലെ പ്രേക്ഷിത പ്രവർത്തനത്തെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്
അതായത് ഈ കാലഘട്ടത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശവുമായി കേരളത്തിന് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ തോമസ് ലീഹ ഭാരതത്തിൽ വരികയും ഇവിടെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു എന്ന് അസന്നിഗ്ധമായി ഈ അനേകം ചരിത്രകാരന്മാരായ സഭാപിതാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് തോമസ് ലീഹ കേരളത്തിൽ വന്നു ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളതിൻ്റെ ഏഴാമത്തെ തെളിവ്. സ്നേഹമുള്ളവരെ, ഭാരതത്തിലേക്കുള്ള മാർത്തോമ സ്ലിഹായുടെ ആക്രമണത്തെ നിഷേധിച്ചുകൊണ്ട് ചിലർ ഉയർത്തുന്ന വാദഗതികളാണ് AD 1st century കേരളത്തിൽ നമ്പൂതിരിമാരുടെ സാന്നിധ്യമില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്പൂതിരിമാരുടെ തോമസ് ലീഹ മാനസാന്തരപ്പെടുത്തി എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? ഇതിനുള്ള മറുപടി ചരിത്ര ഗ്രന്ഥങ്ങൾ തന്നെ പറയും. സംഘസാഹിത്യത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കൃതിയായിരുന്നു പതിറ്റുപത്ത്. പതിറ്റുപത്ത് എന്ന ഈ സാഹിത്യകൃതിയിൽ AD 1st century ബ്രാഹ്മണ സാന്നിധ്യത്തെ പറ്റി, പ്രത്യേകിച്ച് ചേര രാജാക്കന്മാരുടെ സദസ്സിലുണ്ടായിരുന്ന ബ്രാഹ്മണരെ പറ്റി കൃത്യമായി പരാമർശങ്ങളുണ്ട്. അതായത് 1st century ബ്രാഹ്മണ സാന്നിധ്യം കേരളത്തിലുണ്ടായിരുന്നു. വാദഗതി അനുസരിച്ച് നമുക്ക് പറയാം AD 7-8 കേരളത്തിലേക്ക് നമ്പൂതിരിമാർ വരുന്നത്. പക്ഷേ ആദിമ കാലഘട്ടം മുതൽ ഇവിടെ ബ്രാഹ്മണ സാന്നിധ്യമുണ്ടായിരുന്നു. ബ്രാഹ്മണർ ഒരു ന്യൂനപക്ഷമായിരുന്നു, എങ്കിലും അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പക്ഷേ അവർ നമ്പൂതിരിമാരായിരുന്നില്ല. അതുകൊണ്ട് ഈ പാലിയൂരിലും പരിസര പ്രദേശങ്ങളിലും ഇന്നും പ്രചരിച്ചിരിക്കുന്ന ഒരു വായ്മൊഴി പാരമ്പര്യമാണ് കൂടെയാണിത്, തോമസ് ലീഹ ബ്രാഹ്മണ കുടുംബങ്ങളെ മാനസാന്തരപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ അതിന് വ്യക്തത ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നു. ഒരിക്കലും തോമസ് ലീഹ മാനസാന്തരപ്പെടുത്തിയ നമ്പൂതിരിമാരെയല്ല, ബ്രാഹ്മണരെയാണ് എന്നുള്ളത്. അതുമാത്രമല്ല, ചില ചരിത്ര തെളിവുകളുമുണ്ട് ഈ ബ്രാഹ്മണ ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. ഒന്നാമതായി, 18th century വരെ കേരള ക്രൈസ്തവർക്ക് പുണൂൽ ഇടുന്ന ഒരാചാരം ഉണ്ടായിരുന്നു. ഈ ആചാരം ശരിക്കും ബ്രാഹ്മണ, നമുക്കറിയാം നമ്പൂതിരിമാർ 17-18 century ഈ ജാതി വ്യവസ്ഥ രൂപവൽക്കരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ മറ്റൊരു സമുദായത്തിനും പൂണൂലിടാനുള്ള ഒരു അവകാശം കേരള സമൂഹം കൽപ്പിച്ചു കൊടുത്തിരുന്നില്ല. അത് കേരള ക്രൈസ്തവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനർത്ഥം ഒരു ബ്രാഹ്മണ ബന്ധം കേരള ക്രൈസ്തവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോത് തൊട്ടാലത് ശുദ്ധമായിടും. അതിനർത്ഥം താഴ്ന്ന ജാതിക്കാരുടെ സ്പർശനം മൂലം എന്തെങ്കിലും വസ്തുക്കൾ അശുദ്ധമായാൽ ഒരു ക്രിസ്ത്യാനി അതിൽ തൊട്ടാൽ അത് ശുദ്ധമാകും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ കേരള സമൂഹത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ക്ഷേത്രങ്ങളുടെ സമീപത്ത് ഈ ക്രൈസ്തവ കുടുംബങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന, അവർക്ക് സ്ഥലം കൊടുത്ത് അവരെ വീട് വയ്ക്കാൻ അനുവദിച്ച്, അവർക്ക് ആരാധന ആലയങ്ങൾ പോലും പണിയിച്ചു കൊടുത്ത് അവരെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ, തോമസ് ലീഹ കേരളത്തിൽ വന്നു വരികയും കുറേ ബ്രാഹ്മണ കുടുംബങ്ങളെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ബ്രാഹ്മണരാണ്, ഒരിക്കലും നമ്പൂതിരിമാരല്ല. ഇവിടെ നമ്മൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് മാർത്തോമാ സ്ലീഹ വന്നു എന്നുള്ളതിൻ്റെ അനേകം തെളിവുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് മാർത്തോമാ സ്ലീഹ കടന്നു വന്നു എന്നുള്ളതിൻ്റെ 7 തെളിവുകൾ അവതരിപ്പിച്ച് ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഇതൊരു വിശ്വാസ സത്യമായി നമുക്ക് സ്വീകരിക്കാം. മാർത്തോമാ സ്ലീഹ കേരളത്തിൽ വന്നു, ഭാരതത്തിൽ വന്നു, വിശ്വാസ ദീപശിഖ നമുക്ക് കൊളുത്തിത്തന്നു. 100% ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെളിവുകൾ നമുക്ക് സ്വീകരിക്കാം. ആ തോമസ് ലീഹ പകർന്നു തന്ന വിശ്വാസം ജീവിത അവസാനം വരെ മുറുകെ പിടിക്കുമെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ. നല്ല ക്രിസ്ത്യാനികളായി, നല്ല മനുഷ്യരായി നമുക്ക് ജീവിക്കാം. തോമസ് ലീഹ ജീവിച്ച് മരിച്ചതുപോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിനെ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.